നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ കേൾക്കൽ കൂടി സ്വാഗതം. വീണ്ടും വന്നിരിക്കണം. അപ്പൊ 3 to 4 days ഇടയിലാണ് നമ്മൾ ഓരോ വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിന്റെ ദാരിദ്ര്യം തന്നെയാണ്. കാരണം വീഡിയോസുകൾ ഇടാനുള്ള കണ്ടന്റുകൾ കിട്ടുന്നില്ല. അപ്പൊ ഒരുപാട് റൂമേഴ്സുകൾ ചളികൾ വാരി എറിയുന്നതിൽ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ നമുക്ക് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് വീണ്ടും നിങ്ങൾ ഉടനെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകളും കൂടി കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് ചാനൽ അടിപൊളിയാക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ചിനെ കണ്ടെത്തിയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനൊപ്പം പുതിയ കോച്ചിനെ കുറിച്ചുള്ള വിവരങ്ങളും നമുക്കിപ്പോൾ ഏകദേശം ലഭിച്ചിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് ഉള്ള വിവരങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ കണ്ടെത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മുൻ മുംബൈ സിറ്റി എഫ് സി കോച്ചായിരുന്ന അലക്സാണ്ടർ ഗുമാരസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പുതിയ ഹെഡ് കോച്ചായിട്ട്. അദ്ദേഹമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് റോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇനി നയിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഞാൻ ഒരുപാട് വെബ്സൈറ്റുകൾ നോക്കി, പക്ഷെ അതിനെക്കുറിച്ചൊരു കൺഫേം ആയിട്ടുള്ള ന്യൂസുകൾ പുറത്തുവിടുന്നില്ല. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സും ഇത് ഓഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ ഇതിനുള്ള വിവരങ്ങൾ കൺഫേം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വിക്കിപീഡിയ ദുരന്തം എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വിക്കിപീഡിയ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിക്കിപീഡിയ എന്തായാലും ഇനി എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാൻ പോയി നോക്കിയില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് വിക്കിപീഡിയ നോക്കിയപ്പോൾ കുറച്ച് തമാശയൊക്കെ കഴിക്കുന്നുണ്ടോ. അതിൽ നമ്മുടെ ഇപ്പോൾ 2019 നിലവിൽ ഏത് ടീമിനാണ് അദ്ദേഹം കോച്ച് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇതാണ് ഈ കാഴ്ചയാണ് കണ്ടത്. അപ്പൊ എന്തായാലും വിക്കിപീഡിയ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ട് ഈ ഫോട്ടോസ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഈ ന്യൂസും ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് പോകുന്നതിനുള്ള കാര്യങ്ങൾ അതിലാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിനോടുള്ള പേഴ്സണൽ അപ്രോച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു കോച്ചിനെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവില്ല. സെല്ലിൽ ഏതെങ്കിലും തരത്തിൽ കോച്ചുകൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ വാങ്ങി അവരെ വിളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നീക്കം. പുതിയൊരു മുഖത്തെ കൊണ്ടുവരാൻ ഒരു തയ്യാറെടുക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്നുള്ളത് വളരെ നിരാശപ്പെടുന്ന ന്യൂസ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം മുംബൈ സിറ്റിയെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കോച്ചിങ് ചെയ്തത്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അടുത്ത സീസണിൽ നമ്മുടെ ആരാധകരുടെ പവറും അല്ലെങ്കിൽ ആരാധകരുടെ ഒരു എല്ലാ ഒരു ഫാൻസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വേറെ ലെവലാണ്. പക്ഷെ അത് കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഈ കോച്ചിനെ കൊണ്ടുവരുന്നതിൽ എനിക്കൊരു പേഴ്സണലി ഒരു ആവറേജ് തരത്തിൽ മാത്രമാണ് യോജിപ്പുള്ളൂ, ഒരു 50% യോജിപ്പുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പുതിയൊരു കോച്ചിനെ കൊണ്ടുവരണം കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ തരുന്ന ആരാധകർക്ക് പ്രതീക്ഷ തരുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം കോച്ചിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ വിവരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു റൂമർ പോലുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരം നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം യോജിച്ചതാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ ഒരു അവസരമുണ്ട്. അത് തീർച്ചയായിട്ടും വിനിയോഗിക്കുക. അപ്പം എന്തായാലും മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റോരമേ കണ്ടുമുട്ടുന്നവരേക്കും. എന്നാ മുൻ മുംബൈ ഇന്ത്യൻസ് അല്ല സോറി തൂവൽ കവിളിനയിൽ നിൻ മായാലാവണ്.